ഹൈ സ്റ്റുഡൻസ്, സോ നമ്മള് ഇന്ന് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ ചാപ്റ്റർ 2 ആണ് ഹോൾ നമ്പേഴ്സ്. സോ ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് അറിയുന്നതിന്റെ മുന്നേ നമുക്ക് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് നോക്കാം. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. നമ്മൾ നമ്പേഴ്സ് ഒക്കെ കൗണ്ട് ചെയ്യലുണ്ട് അല്ലെ, 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്യും. അപ്പൊ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പർ. ഓക്കെ, 1, 2, 3 അങ്ങനെ പോവും. നാച്ചുറൽ നമ്പേഴ്സ് എന്താ, എൻഡ്ലെസ് ആണ്, അതിനൊരു എൻഡ് ഇല്ല. 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് അതിന് എൻഡ് ഇല്ല, എൻഡ്ലെസ് ആണ്. അപ്പൊ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മളെ ചാപ്റ്ററിന്റെ നെയിം എന്താണ്, ഹോൾ നമ്പേഴ്സ്. എന്താണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്, ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പേഴ്സിലോട്ട് 0 കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലോട്ട് നമ്മൾ 0 കൂടെ ആഡ് ചെയ്യും. ഓക്കെ, 0, 1, 2, 3 അങ്ങനെ പോവും നമ്മളെ ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്താ ഉള്ളത് നോക്കാം. ഓക്കെ, സോ അതിന്റെ മുന്നേ നമുക്ക് എന്താണ് പ്രിഡസസർ ആൻഡ് സക്സസർ. എന്താണ് പ്രിഡസസർ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കൊരു നാച്ചുറൽ നമ്പർ തന്നു, യു ക്യാൻ ആഡ് 1 to that. നമ്മൾ ഒരു നാച്ചുറൽ നമ്പറിലോട്ട് 1 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു നമ്പറിന്റെ നെക്സ്റ്റ് നമ്പർ കിട്ടും. അപ്പൊ ഫോർ എക്സാമ്പിൾ 1 നമ്മൾ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും അല്ലെ. പിന്നെ നമുക്ക് 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു നമ്പറിലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ നെക്സ്റ്റ് നമ്പർ കിട്ടും. അതിനെയാണ് നമ്മൾ സക്സസർ എന്ന് പറയാം. ഓക്കെ, സക്സസർ. അപ്പം ഇവിടെ നമുക്ക് 60 എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നു. ആ 60 എന്ന് പറഞ്ഞ നമ്പറിന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ എന്താ, അതിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്യുക. അപ്പൊ 60 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 17 എന്ന് കിട്ടും. അപ്പൊ 60 സക്സസർ എന്താ, 17. ഇനി 90 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്തു. അപ്പൊ 90 നമ്മൾ 1 ആഡ് ചെയ്തു. 90 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 19 + 1 = 20. അപ്പൊ 20 എന്ന് പറഞ്ഞാല് എന്താ, 19 എന്താണ്, സക്സസർ ആണ്. അപ്പൊ സക്സസർ എന്ന് പറഞ്ഞാല് ഒരു നമ്പറിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 25 സക്സസർ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, 25 + 1 = 26. ഒരു നമ്പറിന്റെ സക്സസർ എന്ന് പറഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് നമ്പർ ആണ്. ക്ലിയർ? ഇനി എന്താണ് പ്രിഡസസർ എന്ന് പറഞ്ഞാല്, ഇപ്പം 17 എന്ന് പറഞ്ഞൊരു നമ്പർ, 17 പറഞ്ഞ നമ്പറിന്റെ മുന്നുള്ള നമ്പർ ഏതാ, 16 ആണ് അല്ലേ. വി സേ ദാറ്റ് പ്രിഡസസർ ഓഫ് 17 ഈസ് 16. നമുക്ക് എങ്ങനെയാ കിട്ടുക, 17 1 സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സക്സസർ എന്ന് പറഞ്ഞാല് 1 ആഡ് ചെയ്യുക, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും, അതാണ് സക്സസർ. പ്രിഡസസർ എന്ന് പറഞ്ഞാൽ എന്താ, 1 സബ്ട്രാക്ട് ചെയ്യുക. 1 സബ്ട്രാക്ട് ചെയ്യുക മീൻസ് അതിന്റെ മുന്നുള്ള ബിഫോർ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക, അതിനെയാണ് നമ്മൾ പ്രിഡസസർ എന്ന് പറയാം. ഓക്കെ, അപ്പം 20 - 1 ആണ് 19. അപ്പൊ 20 പ്രിഡസസർ ഏതാ, അതിന്റെ മുന്നുള്ള നമ്പർ, 20 - 1 സബ്ട്രാക്ട് ചെയ്യുക, അപ്പൊ നമുക്ക് 19 കിട്ടും. അങ്ങനെയാണ് നമ്മൾ പ്രിഡസസർ കാണുക. ഓക്കെ, അപ്പം പ്രിഡസസർ എന്ന് പറഞ്ഞാല് ജസ്റ്റ് തൊട്ട് മുന്നുള്ള നമ്പർ, ദാറ്റ് മീൻസ് ഒരു നമ്പറിന്റെ പ്രിഡസസർ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, 1 സബ്ട്രാക്ട് ചെയ്യുക. ഇനി എന്താണ് സക്സസർ എന്ന് പറഞ്ഞാല്, സക്സസർ എന്ന് പറഞ്ഞാല് അതിന്റെ നെക്സ്റ്റ് നമ്പർ. അപ്പൊ നമുക്ക് ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്യും. അപ്പൊ സിമ്പിൾ ആല്ലേ, പ്രിഡസസറും സക്സസറും. പ്രിഡസസർ എന്ന് പറഞ്ഞാല് മുന്നുള്ള നമ്പർ, അത് കാണാൻ നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യും. സക്സസർ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് നമ്പർ, നെക്സ്റ്റ് നമ്പർ കാണാൻ നമ്മൾ 1 ആഡ് ചെയ്യും. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സക്സസർ ഓഫ് 2 സക്സസർ എന്താ, 2 നമ്മൾ എന്ത് ചെയ്യും, 1 ആഡ് ചെയ്യും. 2 + 1 = 3. നമുക്ക് 1 ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ, 2 കഴിഞ്ഞാൽ നമുക്ക് 3 ആണ്, അതിന്റെ നെക്സ്റ്റ് നമ്പർ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി 2 പ്രിഡസസർ എന്താ, പ്രിഡസസർ എന്ന് പറഞ്ഞാൽ എന്താ, 2 - 1 സബ്ട്രാക്ട് ചെയ്യും. അപ്പം പ്രിഡസസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തൊട്ട് മുന്നുള്ള നമ്പർ എന്താ, 1. അപ്പൊ നമുക്ക് ഓൾറെഡി 2 എന്ന് പറഞ്ഞ നമ്പറിന്റെ മുന്നുള്ള നമ്പർ 1 ആണെന്നും ശേഷമുള്ള നമ്പർ 3 ആണെന്നും നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ 2 പ്രിഡസസർ എന്താ, 1.
ടൂന്റെ സക്സസർ എന്താ? ത്രീ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ആയിരിക്കും സക്സസർ. മുന്നുള്ള നമ്പർ ആണ് പ്രിഡസസർ. ക്ലിയർ? റൈറ്റ് ദ പ്രിഡസസർ ആൻഡ് സക്സസർ ഓഫ് 19. 19 പ്രിഡസസറും എഴുതണം, സക്സസറും എഴുതണം. നമ്മൾ 19 പ്രിഡസസറും സക്സസറും എങ്ങനെ എഴുതും? അപ്പം നമുക്കറിയാം പ്രിഡസസർ, നമുക്ക് തന്നെ ക്വസ്റ്റ്യന്റെ പ്രിഡസസർ എഴുതാം നമുക്ക് ആദ്യം. പ്രിഡസസർ, അപ്പം 19 പ്രിഡസസർ എന്താ? 19 മുന്നുള്ള നമ്പർ, പ്രിഡസസർ ഓഫ് 19. 19 പ്രിഡസസർ എന്താ? 19-1 അല്ലേ. പ്രിഡസസർ കാണാൻ നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യും. നമുക്ക് ഓൾറെഡി 19 മുന്നുള്ള നമ്പർ ഏതാന്ന് അറിയാം, ഏതാ? 18 അല്ലേ. അപ്പൊ പ്രിഡസസർ ഓഫ് 19 ഈസ് 18. ഇനി അടുത്ത നമ്പർ ഏതാ? 1997. 1997 പ്രിഡസസർ ഏതാ? പ്രിഡസസർ ഓഫ് 1997. 1997. 1997 പ്രിഡസസർ കാണാൻ നമ്മൾ 1997 1 സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 1997-1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 1997 മുന്നുള്ള നമ്പർ എന്ത് വരും? ഒന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ നോക്കുക, 7-1 പോയാൽ 6 ആണ്. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? 9-1. അപ്പൊ 1997 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1996 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഈ നെക്സ്റ്റ് നമുക്ക് 12000 പ്രിഡസസർ കാണണം. അപ്പം 12000 പ്രിഡസസർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 12000 1 സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് നോക്കണോ? നമുക്കൊന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് 12000 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 11999 അല്ലേ. 11999 കഴിഞ്ഞാലല്ലേ 12000. കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്ത് നോക്കുക, 12000-1. അപ്പൊ ഇവിടെ നമുക്ക് 2 ഉണ്ട് അല്ലെ. 2 നമ്മൾ ഒന്ന് അവർക്ക് ബോറോ ചെയ്തു, അപ്പൊ ഇവിടെ 10 ആവും. 10 ഇവിടക്ക് ഒന്നുകൂടെ ബോറോ ചെയ്യുമ്പോൾ ഇതെന്തായി? 9 ആയി. ഇവിടെ എന്താണ്? ഈ 2 എന്താണ്? 1 ആണ്. ഇവിടെയും 10 ആവും. 10 ഒന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെയും 9 ആയി, ഇവിടെ 10. അപ്പൊ 10-1 പോയാൽ 9, പിന്നെ ഈ 9, ദെൻ അഗെയിൻ ഈ 9, ദെൻ ഹിയർ ഇറ്റ് ഈസ് 1 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1. സോ 11999. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ നോക്കിയാൽ മനസ്സിലാവും 12000 മുന്നുള്ള നമ്പർ 11999 ആണ്. ഓക്കെ, ഇനി നമുക്ക് 49 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49 പ്രിഡസസർ കാണാന്, 49-1. 49-1 എന്താ? 49-1 48 അല്ലേ. 49-1 പോയാൽ 48. 49 മുന്നുള്ള നമ്പർ 48 അല്ലേ. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് 1 ലാക്ക്. 1 ലാക്കിന്റെതാണ് കാണ്ടേ. 1 ലാക്ക്. 1 ലാക്കിന്റെ മുന്നുള്ള നമ്പർ എന്ത് വരും? പ്രിഡസസർ. പ്രിഡസസർ ഓഫ് 1 ലാക്ക് എന്ത് വരും? നമുക്ക് എന്ത് ചെയ്യണം? 1 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. 1 ലാക്ക് -1. 1 ലാക്ക് -1 എന്താ വരിക? ഒന്നെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ മൈൻഡിൽ വെച്ചിട്ട്, അപ്പം മൈൻഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്തിട്ട് നോക്കാം. 1 ലാക്ക് -1 അല്ലേ. അപ്പൊ 10 ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ എന്താവും? 1 നമ്മൾ ഓൾറെഡി എടുത്തു അല്ലേ. അപ്പം 10-1 പോയാൽ 9. അപ്പൊ എന്ത് കിട്ടി? 99999. അപ്പൊ 99999 അല്ലേ. 99999 നമ്മൾ 1 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 ലാക്ക് കിട്ടുക അല്ലേ. ഇതിലോട്ട് 1 ആഡ് ചെയ്ത് നോക്കുക, അപ്പൊ ഇതെന്താവും? 10. അപ്പൊ ഇവിടെ ഇവിടെയും 10 ആവും. അപ്പൊ ഇവിടെയും 10 ആവും, ദെൻ ഇവിടെയും 10 ആവും, ഇവിടെയും 10 ഉണ്ടോ.
അപ്പം 99,999 വൺ ആഡ് ചെയ്യുമ്പോഴാണ് 1 lakh. അപ്പം 1 lakh 1 lakh പ്രിഡസസർ ചോദിച്ചാല് നമ്മൾ എന്ത് ചെയ്യും, 1 lakh 1 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് 1 lakh മുന്നേയുള്ള നമ്പർ, അതാണ് 99,999. ക്ലിയർ? അപ്പൊ ഇതാണ് പ്രിഡസസർ. ബട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്, പ്രിഡസസർ മാത്രമാണോ ചോദിച്ചത്? അല്ല, നമ്മളോട് സക്സസറും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സക്സസർ എഴുതി നോക്കാം. അപ്പൊ പ്രിഡസസർ ക്ലിയർ അല്ലേ? 19 പ്രിഡസസർ 18, 1997 പ്രിഡസസർ 1996, 12,000 പ്രിഡസർ 11,999, 49 പ്രിഡസസർ 48, 1 lakh പ്രിഡസസർ 99,999. ഓക്കെ, ഇനി നമുക്ക് സക്സസർ എഴുതാം. അപ്പൊ പ്രിഡസസർ ക്ലിയർ ആയില്ലേ? 1 നമ്മൾ എല്ലാത്തിനും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഡസസർ കിട്ടും. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യന്റെ സക്സസർ എഴുതാം. ഓക്കെ, സക്സസർ. ഓക്കെ, ഫസ്റ്റ് 19 സക്സസർ നമ്മൾ എങ്ങനെ കാണും? സക്സസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെക്സ്റ്റ് നമ്പർ, അത് നമുക്ക് 1 ആഡ് ചെയ്താൽ കിട്ടും. 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം 19 നെക്സ്റ്റ് നമ്പർ എന്താണ്. 19 സക്സസർ കാണാൻ 19+1 വിച്ച് ഈസ് ഈക്വൽ ടു 20 അല്ലേ, സക്സസർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ. ഓക്കെ, ഇനി 1997 ആണെങ്കിലോ, 1997 ദാറ്റ് മീൻസ് 1997 ആണെങ്കിൽ 1997+1 വിച്ച് ഈസ് ഈക്വൽ ടു 1998. 7+1 8 അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് 12,000 സക്സസർ കാണാന് 12,000+1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 12,000 വൺ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12,001. ഇപ്പൊ നമ്മൾ 50 വൺ ആഡ് ചെയ്താൽ നമുക്ക് 51 കിട്ടും അല്ലെ. 10,000 വൺ ആഡ് ചെയ്താൽ 10,001 കിട്ടും. അതുപോലെ 12,000 വൺ ആഡ് ചെയ്താൽ 12,001 അല്ലെങ്കിൽ നമുക്ക് എന്താ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ഒന്ന് 1 ആവും, ബാക്കിയൊക്കെ അതുപോലെ സെയിം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ നെക്സ്റ്റ് 49 സക്സസർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 49 വൺ ആഡ് ചെയ്യും. അപ്പൊ 49 വൺ ആഡ് ചെയ്ത് എന്താ? 50. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, 49 നെക്സ്റ്റ് നമ്പർ 50 ആണ്. 1 ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അല്ലെ, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണ് ഒരു നമ്പറിന്റെ നെക്സ്റ്റ് നമ്പർ എന്താണ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് 1 lakh. അപ്പൊ 1 lakh കാണാൻ, 1 lakh സക്സസർ കാണാൻ 1 lakh 1 ആഡ് ചെയ്യുക. ആഡിങ് 1 to 1 lakh, ദെൻ വി ഗെറ്റ് സക്സസർ. ഓക്കെ, 1 lakh 1 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 1 lakh 1. ലാസ്റ്റ് ഡിജിറ്റ് 1 ആവും അല്ലേ. 1 lakh ലാസ്റ്റ്, നമുക്ക് 1 lakh എത്ര സീറോ ഉള്ളത്? 50 അല്ലേ. 50 ലാസ്റ്റ് സീറോ എന്താവും? 1 ആവും. 1 lakh 1. അപ്പം ഇതാണ് നമ്മളെ പ്രിഡസസറും സക്സസറും. സോ പ്രിഡസസർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് മുന്നത്തെ നമ്പർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ? 1 സബ്ട്രാക്ട് ചെയ്യുക. സക്സസർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 1 ആഡ് ചെയ്യുക. അതിന്റെ നെക്സ്റ്റ് നമ്പർ ആണ് സക്സസർ. ആ നെയിം മാറിപ്പോയത് പ്രിഡസസർ. പ്രീ മീൻസ് ജസ്റ്റ് ബിഫോർ നമ്പർ, സക്സസർ ദാറ്റ് മീൻസ് നെക്സ്റ്റ് നമ്പർ. ഓക്കെ, ഇസ് ദർ എനി നാച്ചുറൽ നമ്പർ ദാറ്റ് ഹാസ് നോ പ്രിഡസസർ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. 1, 2, 3, 4 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ പ്രിഡസസർ ഇല്ലാത്ത? ദാറ്റ് മീൻസ് പ്രിഡസസർ എന്ന് പറഞ്ഞാല് അതിന്റെ മുന്നത്തെ നമ്പർ ഇല്ലാത്ത ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? യെസ് ഉണ്ട് അല്ലേ. 1 പ്രിഡസസർ ഉണ്ടോ? ഇല്ല, കാരണം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാ? 1. പ്രിഡസസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നമ്പറിന്റെ മുന്നുള്ള നമ്പറാണ്. അപ്പൊ നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 മുന്നേ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് 1 പ്രിഡസസർ ഇല്ലാത്തത്. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1. സോ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇതിന് 1 പ്രിഡസസർ ഇല്ലാത്തത്. ഓക്കെ, ഹോൾ നമ്പേഴ്സ് 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്,
വണ്ണിന് പ്രിഡസസർ ഉണ്ടായിരിക്കും. ബട്ട് നമ്മളെ ക്വസ്റ്റ്യൻ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എന്താണ്, വണ്ണിന് പ്രിഡസസർ ഇല്ല. വണ്ണാണ് ഏറ്റവും സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ. അപ്പൊ വണ്ണിന് മുന്നുള്ള നമ്പർ ഇല്ല. So we can say that 1 is the natural number which has no predecessor. Predecessor illatha natural number eda 1. Clear? Okay. Ini adutha question, is there any natural number which has no successor? Successor illatha natural number undo? Successor nu parna just after nammal ശേഷമുള്ള നമ്പർ അല്ലെ. ശേഷമുള്ള നമ്പർ ഇല്ലാത്ത ഏതെങ്കിലും, സക്സസർ ഇല്ലാത്ത ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ? നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ പറഞ്ഞിരുന്നു, എന്ത്, നാച്ചുറൽ നമ്പേഴ്സ് എൻഡ്ലെസ് ആണ്, അതിനൊരു എൻഡ് ഇല്ല. നമുക്ക് അതിനൊരു എൻഡ് ഇല്ല. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കോ സക്സസർ ഇല്ലാത്തത്? നോ, no, there is no any natural number which has no successor. Successor illatha oru natural number undavilla. No, there is no natural number which has no successor. സക്സസർ ഇല്ലാത്ത നാച്ചുറൽ നമ്പർ ഇല്ല. ഓക്കെ, കാരണം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ് ആണ്. അപ്പം ഒരു നമ്പറിന്റെ ജസ്റ്റ് ആഫ്റ്റർ ഉള്ള ഒരു നമ്പർ ഇല്ലെങ്കിലല്ലേ നമുക്ക് സക്സസർ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് എൻഡ്ലെസ് ആയതുകൊണ്ട് എല്ലാ നമ്പറിനും എന്തുണ്ട്, സക്സസർ ഉണ്ട്. നമുക്ക് നാച്ചുറൽ നമ്പറിന് ഒരു എൻഡ് ഇല്ല. ഓക്കെ, അപ്പൊ നോ, ദേർ ഈസ് നോ നാച്ചുറൽ നമ്പർ വിച്ച് ഹാസ് നോ സക്സസർ. സക്സസർ ഇല്ലാത്ത ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. ഈസ് ദേർ എ ലാസ്റ്റ് നാച്ചുറൽ നമ്പർ? നോ. അവിടെ നമുക്ക് ലാസ്റ്റ് നാച്ചുറൽ നമ്പർ ഉണ്ടോ? ബിക്കോസ്, ഇതിന്റെ കാരണം എന്താ, ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് ആർ എൻഡ്ലെസ്. നാച്ചുറൽ നമ്പേഴ്സ് ആർ എൻഡ്ലെസ്. എന്താ, ഒരു എൻഡ് ഇല്ല അല്ലേ. അപ്പം പ്രിഡസസർ ഇല്ലാത്ത നാച്ചുറൽ നമ്പർ ഉണ്ട്, അതാണ് വണ്ണ്. കാരണം വണ്ണിൽ നിന്നാണ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വണ്ണിന് പ്രിഡസസർ ഇല്ല, വണ്ണിന് മുന്നുള്ള നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ ആയിരിക്കും സീറോ ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷെ സീറോ ഹോൾ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നാച്ചുറൽ നമ്പർ ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ വണ്ണിന് പ്രിഡസസർ ഇല്ല. ഇനി സക്സസറോ? സക്സസർ എല്ലാ നമ്പറിനും ഉണ്ട്. കാരണം ബിക്കോസ്, വാട്ട്സ് ദ റീസൺ, ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് ആർ എൻഡ്ലെസ്. നാച്ചുറൽ നമ്പർ എന്താ, എൻഡ്ലെസ് ആണ്. അതിനെന്താണ്, എൻഡ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ വിച്ച് ഹാസ് നോ സക്സസർ. സക്സസർ ഇല്ലാത്ത ഒരു നാച്ചുറൽ നമ്പറും ഇല്ല. ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് ആർ എൻഡ്ലെസ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താ, എൻഡ്ലെസ് ആണ്. അതിനൊരു എൻഡ് ഇല്ല. അപ്പോ സക്സസർ ഇല്ലാത്ത നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിമിലോട്ട് വരാം. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം? ഹോൾ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിഡസസറും സക്സസറും എന്താന്ന് ഡിസ്കസ് ചെയ്തു. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഹോൾ നമ്പേഴ്സ് എന്താ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, വണ്ണിന് പ്രിഡസസർ ഇല്ല എന്ന് പറഞ്ഞു. എപ്പം, വൺ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. നമുക്കറിയാം നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണിലാണ്. സോ വണ്ണിന് പ്രിഡസസർ ഉണ്ടാവില്ല. എപ്പം, വണ്ണ് നാച്ചുറൽ നമ്പർ ആയിരിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, വൺ ഹാസ് നോ പ്രിഡസസർ ഇൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടു ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനിലോട്ട് നമ്മൾ സീറോയും കൂടെ ആഡ് ചെയ്യും. അപ്പൊ വണ്ണിന് പ്രിഡസസർ ഉണ്ടാവൂലേ? യെസ്, വണ്ണ് നാച്ചുറൽ നമ്പർ ആവുമ്പോൾ വണ്ണ് പ്രിഡസസർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനിലോട്ട് ഒരു സീറോ കൂടെ കൂട്ടും. അപ്പം പ്രിഡസസർ ഫോർ വണ്ണ് എന്തായിരിക്കും? സീറോ. സീറോ വരുമ്പോ അത് ഹോൾ നമ്പർ ആയിരിക്കും. ദ നാച്ചുറൽ നമ്പേഴ്സ് അലോങ് വിത്ത് സീറോ ഫ്രോം ദ കളക്ഷൻ ഓഫ് ഹോൾ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിലോട്ട് സീറോ കൂടെ കൂടുമ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പം വണ്ണ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിന് പ്രിഡസസർ ഇല്ല. ഇപ്പൊ അതൊരു ഹോൾ നമ്പേഴ്സിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ വണ്ണിന് എന്തുണ്ട്, പ്രിഡസസർ ഉണ്ട്. ഏതാ, സീറോ. കാരണം ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്, നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണിലാണ്. അപ്പൊ നാച്ചുറൽ നമ്പർ ആയിരിക്കുമ്പം വണ്ണിന് പ്രിഡസസർ ഇല്ല. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ വണ്ണിന് പ്രിഡസസർ ഉണ്ട്, ദാറ്റ് ഈസ് സീറോ. വണ്ണിന്റെ പ്രിഡസസർ എന്താ, സീറോ. സീറോ ഹോൾ നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിലോട്ട് സീറോ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ക്ലിയർ?
ഓക്കെ, ഇനി നമുക്ക് നമ്പർ ലൈൻ എന്താ നോക്കാം. അപ്പൊ നമ്മുടെ പ്രിഡസസർ, സക്സസർ, ഹോൾ നമ്പേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് നമ്പർ ലൈൻ. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഡ്രോ എ ലൈൻ, നമ്മളോട് ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്മളൊരു സ്കെയില് വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു ലൈൻ ഡ്രോ ചെയ്തു. എന്നിട്ട് മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ്, ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ നമ്മള് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ലാബൽ ഇറ്റ് സീറോ, അതിന് സീറോ കൊടുക്കുക. ഓക്കെ, നമ്മൾ സീറോ കൊടുത്തു. മാർക്ക് എ സെക്കൻഡ് പോയിന്റ് ടു ദ റൈറ്റ് ഓഫ് സീറോ. റൈറ്റ് ലെഫ്റ്റ് അറിയില്ലേ, സീറോന്റെ റൈറ്റ് ഈ ഭാഗമാണ്, ലെഫ്റ്റ് ഈ സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സീറോന്റെ റൈറ്റിലോട്ട് വേറൊരു പോയിന്റ് മാർക്ക് ചെയ്യാൻ. ഓക്കെ, മാർക്ക് ചെയ്തു. ലേബൽ ഇറ്റ് വൺ, അതിന് വണ്ണ് കൊടുക്കാൻ നമ്മൾ വണ്ണ് കൊടുത്തു. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ് ലേബൽഡ് ആസ് സീറോ ആൻഡ് വൺ. അപ്പൊ ഈ സീറോയും വണ്ണും നമ്മൾ ലേബൽ ചെയ്തില്ലേ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, യൂണിറ്റ് ഡിസ്റ്റൻസ്. യൂണിറ്റ് ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സ് ലേബൽഡ് ആസ് സീറോ ആൻഡ് വൺ. അപ്പൊ സീറോയും വണ്ണും ലേബൽ ചെയ്തു അല്ലെ നമ്മള്, അതിന്റെ ആ ഒരു ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്പർ ലൈൻ എന്ന് പറഞ്ഞാല് ഒരു ലൈനാണ്, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എന്നാണ്. സീറോന്റെ റൈറ്റിൽ എന്തുണ്ടായിരിക്കും, വൺ ഉണ്ടായിരിക്കും, പിന്നെ വണ്ണിന്റെ റൈറ്റില് ടു ഉണ്ടായിരിക്കും, ടുവിന്റെ റൈറ്റില് ത്രീ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ഈ എന്താ പോയിന്റിന്റെ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ക്ലിയർ? അങ്ങനെ നമ്മൾ ഈ ലൈനില് റൈറ്റ് ഓഫ് വൺ, വണ്ണിന്റെ റൈറ്റിൽ എന്ത് ചെയ്തു, അറ്റ് യൂണിറ്റ് ഡിസ്റ്റൻസ് ഫ്രം വൺ ലേബൽ ഇറ്റ് ടു. അപ്പൊ നമ്മളെ നമ്പർ ലൈനില് നമ്മൾ സീറോ ആണ് സ്റ്റാർട്ട് ചെയ്തത്, സീറോന്ന് റൈറ്റിലോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, അതിന് വണ്ണിന് ലേബൽ ചെയ്തു, ഇനി വണ്ണിന്റെ റൈറ്റിലോട്ട് നമ്മൾ ടൂന്ന് ലേബൽ ചെയ്തു. ഓക്കെ, ഇൻ ദിസ് വേ ഗോ ഓൺ ലേബലിംഗ് പോയിന്റ്സ് ആൻഡ് അറ്റ് യൂണിറ്റ് ഡിസ്റ്റൻസസ് ആസ് ത്രീ ഫോർ ഫൈവ്. അപ്പൊ ടൂന്റെ റൈറ്റിലോട്ട് ഒന്നും കൂടെ നമ്മളൊരു പോയിന്റ് ത്രീ, ത്രീന്റെ റൈറ്റിലോട്ട് ഫോർ, ഫോറിന്റെ റൈറ്റിലോട്ട് ഫൈവ്, അങ്ങനെയേ പോവും നമ്മളെ നമ്പർ ലൈൻ. ഓക്കെ, you can go any whole number on the right in this manner. അങ്ങനെ നമുക്ക് റൈറ്റിലോട്ട് റൈറ്റിലോട്ട് ഏത് നമ്പർ വരെയും പോവാൻ പറ്റും. ഇത് ഹോൾ നമ്പറിന്റെ ആണ് ട്ടോ, അതുകൊണ്ടാണ് സീറോ. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സീറോ പറ്റുമോ, ഇല്ല. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ വൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ഹോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എ നമ്പർ ലൈൻ ഫോർ ദ ഹോൾ നമ്പേഴ്സ്. സോ ഇതാണ് ഹോൾ നമ്പേഴ്സ് ദ നമ്പർ ലൈൻ. ഓക്കെ, സീറോ, വൺ, ടു, ത്രീ, അങ്ങനെ അങ്ങനെ നമ്മളെ റൈറ്റിലോട്ടാണ് നമ്മളെ നമ്പർ പോവാ. അപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറയാ, യൂണിറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ നമ്പർ ലൈൻ. അപ്പൊ ഹോൾ നമ്പേഴ്സിനായതുകൊണ്ട് സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ റൈറ്റിലോട്ട് റൈറ്റിലോട്ട് നമ്മളെ ഹോൾ നമ്പേഴ്സിന്റെ നമ്പർ ലൈൻ അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്പർ ലൈൻ. കണ്ടോ, ഇവിടെ നമുക്ക് ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാ, സീറോ, ദെൻ സീറോന്ന് റൈറ്റിലോട്ട് വൺ, ദെൻ വൺ എന്ന് റൈറ്റിലോട്ട് ടു, ടുന്ന് റൈറ്റിലോട്ട് ത്രീ, ത്രീന്ന് റൈറ്റിലോട്ട് ഫോർ. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും കേട്ടോ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇത് ഫൈവ്, ഇനി ഫൈവിന്റെ റൈറ്റിലോട്ട് എന്ത് വരും, സിക്സ്, സിക്സിന്റെ റൈറ്റിലോട്ട് എന്ത് വരും, സെവൻ. അങ്ങനെ ഇതെന്താ, എൻഡ്ലെസ് ആണ്. ഓക്കെ, അതിനൊരു എൻഡ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരച്ചത്. ഓക്കെ, ഇങ്ങനെ ഒരു ഏരോ ഇട്ടത്. ഓക്കെ, അപ്പൊ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തു, സെവൻ വരെയുള്ള നമ്പർ ലൈൻ ആണ് നമ്മളിവിടെ വരച്ചത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മള്, ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മള് യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. ക്ലിയർ? അപ്പം നമ്മൾ മെഷർ ചെയ്ത് സ്കെയില് വെച്ചിട്ടാണ് നമ്പർ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ പ്ലേസ് ദ സക്സസർ ഓഫ് ട്വൽവ് ആൻഡ് പ്രിഡസസർ ഓഫ് സെവൻ ഓൺ ദ നമ്പർ ലൈൻ. നമ്മൾ ഓൾറെഡി സക്സസറും പ്രിഡസസറും ഒക്കെ എന്താന്ന് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞത് സക്സസർ ഓഫ് ട്വൽവും പ്രിഡസസർ ഓഫ് സെവനും നമ്പർ ലൈനിൽ ചെയ്ത് കാണിക്കാനാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്പർ ലൈൻ വരയ്ക്കാം. നമ്മളെ ആൻസർ എന്ത് വരും, സക്സസർ ഓഫ് ട്വൽവ്. സക്സസർ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് അതിന്റെ ശേഷമുള്ള നമ്പർ അല്ലെ. അപ്പൊ സക്സസർ കാണാൻ നമ്മൾ എന്താ ചെയ്യുക, വൺ ആഡ് ചെയ്യും. അപ്പൊ ട്വൽവ് പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു തേർട്ടീൻ. ഇനി പ്രിഡസസർ ഓഫ് സെവൻ, സെവന്റെ പ്രിഡസസർ. പ്രിഡസസർ എന്ന് പറഞ്ഞാൽ എന്താ, മുന്നുള്ള നമ്പർ. അപ്പൊ പ്രിഡസസർ കാണാൻ നമ്മൾ വണ്ണ് സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ സെവന്ന് വണ്ണ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും, സിക്സ്. യെസ്, അപ്പൊ സിക്സ് ആണ് സെവന്റെ പ്രിഡസസർ. അപ്പൊ നമുക്ക് സിക്സും തേർട്ടീനും ആണ് നമ്പർ ലൈനിൽ വരയ്ക്കേണ്ടത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട്
സീറോ. ഹോൾ നമ്പേഴ്സ് സീറോ ആണ്. നമ്മളെ നമ്പർ ലൈന് ഹോൾ നമ്പറിന്റെ നമ്പർ ലൈൻ ആണ്. സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് സ്കെയിലിലെ മെഷർമെന്റ് 1, 2, 3, 4, 5 സ്കെയിൽ വെച്ചിട്ട് എല്ലാത്തിന്റെ ഡിസ്റ്റൻസും സെയിം ആയിട്ട് പോണം. ഓക്കെ, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെ അങ്ങനെ പോവാം. പക്ഷെ നമുക്ക് 13 മാർക്ക് ഉണ്ടായിട്ട് 13 വരെ പോയി, 14, 15 അങ്ങനെയൊക്കെ പോവാം. ഓക്കെ, ഇനി നമുക്ക് സക്സസർ ഓഫ് 12 പ്രിഡസസർ ഓഫ് 7 ആണ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 13 മാർക്ക് ചെയ്യാം, പിന്നെ നമുക്ക് 7 പ്രിഡസസർ എന്താ 6. അപ്പം ഇതിനെ നമുക്ക് എന്തെയ്താം, സക്സസർ ഓഫ് 12. ഇവിടെ നമുക്ക് എന്തെയ്താ പ്രിഡസസർ ഓഫ് 7. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. അപ്പൊ സ്കെയിൽ വെച്ചിട്ട് നമ്മളെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം, ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പം പ്രിഡസസറും സക്സസറും എന്താന്ന് അറിയുന്നോണ്ട് ഏ നമ്പറാ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് സക്സസർ ഓഫ് 12 13 ആണ്, അത് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. പ്രിഡസസർ ഓഫ് 7 എന്ന് പറഞ്ഞാൽ 6 ആണ്, അത് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ വരിക്കുക, അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക നമ്പർ ലൈനിൽ.